നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കോവിഡ് നയൻറ്റീൻ ഡെൽറ്റ വകഭേദം ഇപ്പോഴത്തെ മറ്റൊരു ആശങ്കയായി ഒമൈക്രോൺ വരുമ്പോൾ ആരെയാണ് ഇത് കൂടുതലും ബാധിക്കുന്നത് ഹൈറിസ്കിൽ പെടുന്നത് ആരൊക്കെ കേന്ദ്രം ലോക്ക്ഡൌണിലേക്ക് കടക്കുമോ കേന്ദ്ര തീരുമാനം എന്താണ് അടച്ചിടൽ കൊണ്ട് ഫലമുണ്ടോ നിരവധി ചോദ്യങ്ങളുമായി രാജ്യം വീണ്ടും ആശങ്കയോടെ ഉറ്റുനോക്കുകയാണ് അവിടെയാണ് കൃത്യമായ ഉത്തരങ്ങളുമായി വിദഗ്ധർ രംഗത്ത് വന്നിരിക്കുന്നത് രാജ്യം നിലപാടുകൾ വ്യക്തമാക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങളോട് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങളും മറ്റു പല വിദഗ്ധരും രംഗത്ത് വന്നിരിക്കുന്നത് വിശദമായി തന്നെ നോക്കാം എന്തൊക്കെയാണ് ഒമിക്രോൺ ദക്ഷിണാഫ്രിക്കൻ ഒമിക്രോൺ ബാധ പിടിക്കപ്പെട്ടവരിൽ ബഹുഭൂരിപക്ഷത്തിനും നേരിയ ലക്ഷണങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് ദക്ഷിണാഫ്രിക്കയിൽ രോഗമാദ്യം റിപ്പോർട്ട് ചെയ്ത ഡോക്ടർ ആഞ്ചലിക് കോട്സി പറയുകയാണ് ദക്ഷിണാഫ്രിക്കയിലെ ഡോക്ടർമാരുടെ സംഘടനയായ എസ് എം യുടെ അധ്യക്ഷ കൂടിയാണ് ആഞ്ചലിക് താൻ പരിശോധിച്ച നാൽപ്പതോളം ഒമിക്രോൺ രോഗികളിൽ എല്ലാവർക്കും നടുവേദന സന്ധിവേദന മുതലായ നേരിയ ലക്ഷണങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും വളരെ ചുരുക്കം പേരിൽ മാത്രമാണ് പനി കണ്ടെത്തിയതെന്നും ആഞ്ചലിക് വ്യക്തമാക്കി പലരും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാതെ തന്നെ സുഖം പ്രാപിച്ചെങ്കിലും ഈ വൈറസിന്റെ പ്രഹരശേഷി എത്രത്തോളം ഉണ്ടെന്ന് ഇനിയും വ്യക്തമാകാനുണ്ട് എന്ന് ഡോക്ടർമാർ പറയുമ്പോൾ ആശങ്കകൾ പൂർണമായും ഒഴിഞ്ഞു എന്ന് ആശ്വസിക്കാനാകില്ല എന്ന് വ്യക്തം ഏതായാലും തന്നെ കാണാൻ വന്ന രോഗികളിൽ കടുത്ത ക്ഷീണമുണ്ടായിരുന്നതിനാൽ മാത്രമാണ് ഇവർ വൈദ്യസഹായം തേടിയതെന്നും ഡോക്ടർ പറയുന്നുണ്ട് ഇത്തരം രോഗികളിൽ നടത്തിയ ടെസ്റ്റുകളിൽ മറ്റ് കോവിഡ് രോഗികളിൽ നിന്നും വ്യത്യസ്തമായ ഫലങ്ങൾ കണ്ടതിനെ തുടർന്ന് ആഞ്ചലിക് ദക്ഷിണാഫ്രിക്കയിലെ ആരോഗ്യ ശാസ്ത്രജ്ഞരെ വിവരമറിയിക്കുകയായിരുന്നു തുടർന്ന് നടത്തിയ പരീക്ഷണങ്ങളിലൂടെയാണ് രോഗത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നത് ആരെയാണ് കൂടുതലായി ഈ രോഗം ബാധിക്കുന്നത് നാല്പത് വയസ്സിന് താഴെയുള്ളവരിൽ ഇത്രയേറെ ക്ഷീണം ഉണ്ടാകുന്നത് പതിവില്ലാത്തതിനാലാണ് താൻ ഉടനടി ശാസ്ത്രജ്ഞരെ വിവരമറിയിച്ചതെന്ന് അവർ പറയുന്നു ഒമൈക്രോണിനെതിരെ വാക്സിൻ ഫലപ്രദമല്ലെന്ന വാർത്തകളെ ആഞ്ചലിക് തള്ളിക്കളഞ്ഞിട്ടുണ്ട് താൻ ചികിത്സിച്ച രോഗികളിൽ പകുതി പേർ മാത്രമേ വാക്സിൻ എടുത്തിരുന്നുള്ളൂവെന്നും വാക്സിൻ എടുക്കാത്തവരിൽ പോലും വൈറസ് നേരിയ ലക്ഷണങ്ങൾ മാത്രമാണ് കാണിച്ചതെന്നും ആഞ്ചലിക് വ്യക്തമാക്കുമ്പോൾ വാക്സിൻ ഫലപ്രദമെന്ന് തന്നെ അനുമാനിക്കേണ്ടിയിരിക്കുന്നു കൊറോണയുടെ പുതിയ വകഭേദമായ ഒമിക്രോൺ കൂടുതൽ രാജ്യങ്ങളിൽ സ്ഥിരീകരിച്ചതോടെ ഏതായാലും കേന്ദ്ര സർക്കാർ അതിശക്തമായ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് രാജ്യാന്തര യാത്രക്കാർക്കുള്ള മാർഗ്ഗരേഖ കേന്ദ്ര സർക്കാർ പുതുക്കിയിരിക്കുന്നു രാജ്യാന്തര യാത്രക്കാർ എയർ സുവിധ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണമെന്നാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ അറിയിപ്പ് യാത്രയ്ക്ക് മുൻപ് ദിവസത്തെ വിവരങ്ങൾ നൽകണം ആർ ടി പി സി ആർ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണമെന്നും നിർദ്ദേശമുണ്ട് ഡിസംബർ ഒന്ന് മുതൽ പുതുക്കിയ മാർഗരേഖ പ്രാബല്യത്തിൽ വരും ഹൈറിസ്ക് പ്രദേശത്ത് നിന്നും വരുന്നവർക്ക് പ്രത്യേകം നിബന്ധന ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇത്തരക്കാർ രാജ്യത്തെത്തിയാൽ സ്വന്തം ചെലവിൽ ആർ ടി പി സി ആർ ടെസ്റ്റിന് വിധേയരാകണം പരിശോധനാ ഫലം നെഗറ്റീവായാലും ഏഴു ദിവസം ക്വാറന്റൈൻ നിർബന്ധമാണ് ഹൈ റിസ്ക് പട്ടികയിൽ പന്ത്രണ്ട് രാജ്യങ്ങളാണ് ഉള്ളത് ദക്ഷിണാഫ്രിക്ക ബ്രിട്ടൻ ബ്രസീൽ ബംഗ്ലാദേശ് ഇസ്രായേൽ സിംഗപ്പൂർ മൗറീഷ്യസ് ബോട്ട്സാന ന്യൂസിലാൻഡ് ചൈന സിംബാബെ ഹോങ്കോങ് എന്നീ രാജ്യങ്ങളെയാണ് കേന്ദ്ര സർക്കാർ ഹൈ റിസ്ക് പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ഇതിനിടയിൽ തന്നെ കോവിഡ് വകഭേദം കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട് നിർദ്ദേശങ്ങൾ നൽകിയതിന് പിന്നാലെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ചില ആശങ്കകളുടെ പശ്ചാത്തലത്തിൽ ലോകം തന്നെ രണ്ട് തട്ടിലെത്തിയിട്ടുണ്ടോ എന്ന സംശയങ്ങളും വെളിപ്പെടുകയാണ് കോവിഡ് വകഭേദം കണ്ടെത്തുന്നതിൽ നിങ്ങൾ പരാജയപ്പെട്ടു ഞങ്ങൾ വിജയിച്ചു ഇപ്പോൾ ഞങ്ങളെ വില്ലന്മാരാക്കുകയാണോ എന്ന ചോദ്യവുമായി ദക്ഷിണാഫ്രിക്ക മെഡിക്കൽ അസോസിയേഷൻ ചെയർമാൻ ആൻറ്റലി കുറ്റ്സി വന്നതോടുകൂടി ഈ വിഷയത്തിൽ യൂറോപ്പും ദക്ഷിണാഫ്രിക്കയും രണ്ട് തട്ടിലേക്ക് നീങ്ങുകയാണോ എന്ന സംശയങ്ങളും വിലപ്പെടുകയാണ് കൊറോണ വൈറസിന്റെ വകഭേദമായ ഒമിക്രോൺ കണ്ടെത്തിയതിനെ തുടർന്ന് പതിനെട്ട് രാജ്യങ്ങൾ യാത്രാ നിരോധനം ഏർപ്പെടുത്തിയതിനെതിരെയാണ് അദ്ദേഹം പൊട്ടിത്തെറിച്ചത് അതായത് അടച്ചിട്ടതുകൊണ്ടോ മറ്റ് രാജ്യങ്ങളുടെ യാത്രാനിരോധനം ഏർപ്പെടുത്തിയതുകൊണ്ടോ ഒന്നും കാര്യമില്ല എന്നാണ് ദക്ഷിണാഫ്രിക്ക പറയുന്നത് കൊറോണ വൈറസിന്റെ ഡെൽറ്റ വകഭേദവുമായല്ല ബീറ്റ വകഭേദവുമായാണ് പുതിയ വൈറസിന് സാമ്യമുള്ളത് അതുകൊണ്ടുതന്നെയാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ഇക്കാര്യം തിരിച്ചറിയാതെ പോയതും ഇംഗ്ലണ്ടിലെ നെതർലൻഡ്സിലുള്ള വൈറസ് ബാധിതരുടെ എണ്ണ സൂചിപ്പിക്കുന്നത് അവിടെ നേരത്തെ തന്നെ വകഭേദമുണ്ടായി എന്നാണ് യൂറോപ്യൻ രാജ്യങ്ങൾ വകഭേദം കണ്ടെത്താൻ പരാജയപ്പെട്ടപ്പോൾ ദക്ഷിണാഫ്രിക്കയിലെ ശാസ്ത്രജ്ഞരുടെ ജാഗ്രത അത് കണ്ടെത്തി എന്ന് കുറിച്ച് വ്യക്തമാക്കുമ്പോൾ പുതിയ വകഭേദം കടത്തതല്ലെന്നും ഒന്നോ രണ്ടോ ദിവസം പേശുവേദനയും ക്ഷീണവും ചെറിയ ചുമയും അനുഭവപ്പെടുമെന്നും മണവും രുചിയും നഷ്ടപ്പെടില്ലെന്നും വൈറസ് ബാധിതരെ വീടുകളിലാണ് ചികിത്സിക്കുന്നതെന്നും അതുകൊണ്ടുതന്നെ ഇത്രയും ആശങ്ക പരത്തേണ്ട കാര്യമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ഏതായാലും ഒരു വശത്ത് ആശങ്കകൾ ഉണ്ടാകുമ്പോൾ ജാഗ്രത കടുപ്പിക്കണമെന്ന് പറയുമ്പോൾ മറുവശത്ത് കൂടുതൽ ആശങ്കപ്പെടേണ്ടതില്ല വൈറസ് ബാധിതരെ വീടുകളിൽ ടക്കം ചികിത്സിക്കുകയാണ് മുൻപ് കൊറോണ ഉണ്ടാക്കിയതുപോലെയുള്ള വലിയ പൊല്ലാപ്പുകളില്ല ആശങ്കപ്പെടേണ്ടതില്ല എന്ന് ദക്ഷിണാഫ്രിക്ക പറയുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ കർശനമായ മാർഗനിർദ്ദേശങ്ങളുമായി രംഗത്തുണ്ട് ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ കർശനമായ ജാഗ്രതാ നിർദ്ദേശങ്ങൾ തന്നെയാണ് നൽകിയിരിക്കുന്നത് മാത്രവുമല്ല കേരളവും വലിയ കരുതലൂടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്